ഇപ്പോൾ പ്രസാദിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന തിരുവല്ല ആശുപത്രിയിൽ ഗവർണർ എത്തുമെന്നാണ് അറിയുന്നത്. വിശദാംശങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുകയാണ്. കൃഷ്ണമോഹൻ, അനൂപ്, തിരുവല്ലയിലെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഗവർണർ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ മരിച്ച പ്രസാദിന്റെ ബന്ധുക്കളും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ ചേരുന്നുണ്ട്. ഇന്നലെ മെഡിക്കൽ കോളേജിലാണ് ഇങ്ങോട്ട് മൃതദേഹം കൊണ്ടു. അതെ അതെ, ഇന്നലെ മെഡിക്കൽ കോളേജ് അല്ല, ഞങ്ങൾ ഇന്നലെ ഒരു ഒന്നരയായപ്പം പുള്ളി ഇങ്ങനെ വിഷമടിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നു, ആലപ്പുഴ മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, അവിടെ സൗകര്യം ഇല്ലാത്തതിന് തീരുസായപ്പോഴും നേരെ ഞങ്ങൾ ഇവിടെ പിന്നെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. പ്രസാദിന്റെ ഒരു സഹോദരൻ കൂടി ചേരുന്നുണ്ട്. പേരെന്താ? എൻ്റെ പേര് മനോജ്. എന്താ സംഭവിച്ചത്? സംഭവിച്ച കത്തെഴുതി വെച്ചിരുന്നത് അതിനെ പി ആർ എസ് ലോൺ കിട്ടിയിട്ടില്ല, കൃഷി ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ ഒരുപാട് വിഷമിച്ചാണ് പുള്ളി ഇത് ചെയ്യാൻ കാരണം. സാമ്പത്തിക പ്രയാസങ്ങൾ കുറവുണ്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അതങ്ങനെ കത്തെഴുതി വെച്ചിട്ടുണ്ട്. നെല്ലിന് ഉപയോഗിക്കാൻ വെച്ചിരുന്ന കീടനാശിനിയാണോ? ആ, എലി വിഷം വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. ഈ കാർഷിക കൃഷി വായ്പയുടെ കാര്യത്തിൽ നേരത്തോടെ പുള്ളി നിങ്ങളോട് സംസാരിച്ചിരുന്നു? ഒരുപാട് എന്നോട് ഇങ്ങനെ സംസാരിക്കാറില്ല, ഒരുപാട് ബാധ്യതകൾ പറയും. കടമുണ്ട്, അങ്ങനെ കടമുണ്ട്, ഇങ്ങനെയുണ്ട് കടമുണ്ടെന്ന് പറയും, അല്ലാതെ വേറൊന്നും. മറ്റു കർഷകരോട് ഈ PRS ഈ പ്രശ്നം പറയാറുണ്ട്? ഉണ്ട്, ഒരുപാട് ആൾക്കാർ. PRS എന്ന് പറഞ്ഞാൽ സർക്കാർ, നമ്മൾ നെല്ല് കൊടുക്കുമ്പം അത് പിന്നെ സർക്കാർ നമുക്ക് ലോണായിട്ട് തരുന്നത്. അപ്പോൾ ഈ ലോൺ സർക്കാർ അടച്ചിട്ടില്ല. അപ്പോൾ അടയ്ക്കാത്തത് കൊണ്ട് നമുക്കിനി വീണ്ടും ഒരു പിന്നെ ആവശ്യത്തിന് വേണ്ടി, കൃഷി സംബന്ധമായ ക്യാഷിന് വേണ്ടി ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ സിവിൽ കോഡ്, അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോൺ തരത്തില്ല. ആ ഒരു ഇഷ്യൂ ആണ് ഇപ്പോഴത്തെ എടുത്തിട്ടുള്ളതായിട്ടില്ലേ കാണും. എന്താണെന്നറിയാം, നമ്മളിപ്പോൾ സിവിൽ വന്നിട്ടുണ്ടെന്ന് മൂന്നാല് പ്രാവശ്യം പറഞ്ഞു. സർക്കാരിൽ നിന്ന് പൈസ ബാങ്കിൽ കിട്ടിയിട്ടില്ല, അതിൻ്റെ പ്രശ്നം. സർക്കാരിന് നെല്ല് കൊടുത്തിട്ട് ലോണായിട്ടാ തന്നത്. സർക്കാർ പൈസ, നെല്ലിന്റെ പൈസ ആയിട്ട് ലോണായിട്ടാ തന്നതെന്ന്. നെല്ലിന് ലോണായിട്ടാ തന്നേക്കുന്നത്, ഇത് വെച്ചിട്ട് ലോണാണ് തരുന്നത്. കാരണം ഇവര് ഈ വർഷം ചെയ്യുന്നതാണ്. നമ്മൾ കൃഷിക്കാര് പാടി ഓഫീസ് കയറി ഇറങ്ങി നടക്കുവാണ്. ഇപ്പൊ നേരത്തെ എന്നപ്പോഴാണെങ്കിലും പറയുന്നുണ്ട്, ബാങ്ക് മുഖാന്തരം കുറച്ച് വിഭാഗം ആൾക്കാരെ ഈ ലോൺ വേണ്ട, ഞങ്ങൾക്ക് ലോൺ വേണ്ട, നേരെ പാടി ഓഫീസ് നേരിട്ട് തരാൻ വേണ്ടിയാണ് പറയുന്നത്. പക്ഷെ അവർ തരികയില്ല. അതിന് നമ്മുടെ പാടി ഓഫീസ് ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞു, അല്ല സർക്കാർ പറഞ്ഞിരിക്കുന്നത് PRS ലോൺ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ നോക്കത്തുള്ളതാണ്. അപ്പോൾ ഇന്നലെ അത് ക്ലോസ് ചെയ്തിരിക്കുക. ഇന്നലെ ഞങ്ങൾ പോയിരുന്നു, ചെന്ന് കഴിഞ്ഞവൻ പറഞ്ഞു ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവും. പ്രസാദിനെ കൂടാണോ പോയിരുന്നത്? അല്ല, പ്രസാദ് നേരത്തെ പോയിരുന്നു. ഇപ്പോൾ ആ വിവരം ഞങ്ങൾ പറഞ്ഞു, എൻ്റെ ഒക്കെ പറഞ്ഞു. ഞാൻ കർഷക മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. നമ്മൾ ഈ രീതി പോയി കഴിഞ്ഞാൽ ഒക്കെയല്ലേ, നമ്മളാകെ ഇപ്പം കൃഷി ഇറക്കാൻ പോവാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് എങ്ങനെ നമ്മളത് നേരിടാൻ ഒക്കും, നിങ്ങളൊന്ന് PRS നിങ്ങളെ പാടി ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ പറഞ്ഞു. അതിൻ്റെ കാര്യം ഇന്നലെ ചെന്ന് കഴിഞ്ഞവൻ പറഞ്ഞു നിങ്ങൾക്ക് ലോണായിട്ട് വരത്തുള്ളൂ, ഇപ്പോൾ ബാങ്കിലെ ലോൺ 10-ാം തീയതി കൊണ്ട് ക്ലോസ് ചെയ്യും. അതുപോലെ ഈ PRS വായ്പയുടെ കാര്യമാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് സിവിൽ സ്കോറിനെ ബാധിച്ചതായി പറയുന്നുണ്ട്. അതൊക്കെയാണ് ഈ ആത്മഹത്യക്ക് കാരണമെന്ന് ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഗവർണർ ഇങ്ങോട്ടേക്ക് എത്തും, ഈ തിരുവല്ല ആശുപത്രി.